താൻ ക്രിക്കറ്റ് ടൂർണമെന്റിലേക്ക് മടങ്ങി വരുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണ് എന്ന വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ മുൻ ക്രിക്കറ്റ് താരം ഇർഫാൻ പത്താൻ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവു ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഈ ചാനലിലൂടെ റെഗുലറായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ശ്രീലങ്കൻ പ്രീമിയർ ലീഗിൽ താൻ കളിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെന്നും അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്നുമാണ് ഇപ്പോൾ ഇർഫാൻ പത്താൻ വ്യക്തമാക്കിയിരിക്കുന്നത്. തന്റെ മികച്ച ഒരുപിടി ബോളിംഗ് പ്രകടനങ്ങൾ കൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് സാന്നിധ്യമായിരുന്ന ഇർഫാൻ പത്താൻ 2007 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഇന്ത്യക്ക് നേടിക്കൊടുക്കുന്നതിൽ നിർണായകമായ പങ്കാണ് വഹിച്ചത്. 2007 ക്രിക്കറ്റ് ഫൈനലിൽ പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം ഇർഫാൻ പത്താനായിരുന്നു നേടിയിരുന്നത്. അടുത്തിടെ നടന്ന റോഡ് സേഫ്റ്റി സീരീസിൽ ഇന്ത്യൻ ലെജൻഡേഴ്സിനെ മികച്ച ഒരു വിജയത്തിലെത്തിക്കാൻ ഇർഫാൻ പത്താന് സാധിച്ചിരുന്നു. അതിനുശേഷം തന്റെ ബാറ്റിംഗിനും ബൌളിംഗിനും യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. 70 വിദേശ കളിക്കാരാണ് ശ്രീലങ്കൻ പ്രീമിയർ ലീഗിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നും അതിൽ ഒരാളാണ് ഇർഫാൻ പത്താൻ എന്നുമാണ് സ്വകാര്യ സ്പോർട്ടിംഗ് ചാനലായ ESPN നേരത്തെ അറിയിച്ചിരുന്നത്. ഈ വാർത്തയോടുള്ള പ്രതികരണമാണ് താരം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. താൻ നിലവിൽ ഒരു ലീഗിനും അപ്ലൈ ചെയ്തിട്ടില്ല എന്നും വരുന്ന ടൂർണമെന്റുകളിൽ പങ്കെടുക്കാനുള്ള താൽപര്യം മാത്രമാണ് പ്രകടിപ്പിച്ചതെന്നുമാണ് താരം ട്വിറ്ററിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ ലെജൻഡേഴ്സിനായി നടത്തിയ പ്രകടനം തന്റെ ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ട് എന്നും ട്വിറ്റർ സന്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സന്ദേശം ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട പത്താന്റെ ബൌളിംഗ് പ്രകടനങ്ങൾ കാണാനുള്ള ഒരു അവസരമാകും ഇനി ഉണ്ടാവുക എന്നാണ് ക്രിക്കറ്റ് പ്രേമികളുടെ അഭിപ്രായം. പത്താന്റെ മിന്നും പ്രകടനം ഇനിയും പിച്ചിൽ കാണാൻ സാധിക്കും എന്ന പ്രത്യാശയോടെ ക്രിക്കറ്റ് ടൂർണമെന്റ് ക്യാപ്ചറിന്റെ ഈ വീഡിയോ അവസാനിക്കുന്നു. ഈ വീഡിയോയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ ചാനലിൽ നിന്നുള്ള റെഗുലർ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.